ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പി എസ് സി ചോദിച്ച എൽ ജി എസ് ചോദ്യ പേപ്പർ ആണ് ഈ എക്സാം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ നടന്നതാണ് ഇത് കോമൺ പ്രിലിമിനറി എക്സാം ആയിരുന്നു എസ് എൽ സി ലെവലിൻ്റെ എൽ ഡി സി എൽ ജി എസ് വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി എക്സാം ആയിരുന്നു അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യ ചോദ്യം ജി ട്വന്റി രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാ ജി ട്വന്റി ഇപ്പോൾ ജി ട്വന്റി വൺ ആയി ആഫ്രിക്കൻ യൂണിയൻ ആണ് പുതുതായി ജോയിൻ ചെയ്തത് ജി ട്വന്റി സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിലാണ് നടന്നത് ഇരുപത്തി നാല് സബ്മിറ്റ് ബ്രസീലിലാണ് ഇരുപത്തി അഞ്ച് എവിടെയാണ് സൗത്ത് ആഫ്രിക്കയാണ് ഓർക്കുക ഇരുപത്തി മൂന്നിലെ അധ്യക്ഷൻ നമ്മുടെ നരേന്ദ്രമോദി ആയിരുന്നു ഡൽഹിയിലാണ് നടന്നത് പ്രഗതി മൈതാനിലാണ് നടന്നത് എന്ന് ഓർക്കുക ഭാരത് മണ്ഡപ കൺവെൻഷൻ സെന്റർ ജി ട്വന്റി രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക രാജ്യാന്തര വ്യാപാരത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ഉൽപാദനം രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം ഇതിൽ ആൻസർ പെടാത്തത് ഏതെന്നല്ലേ വ്യാപാരത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ഉത്പാദനം ഇപ്പൊ എല്ലാ രാജ്യത്തിനും അവിടെ ഇരുന്ന് വ്യാപാരം ചെയ്യുന്നതിന്റെ എഴുപത്തി അഞ്ച് ശതമാനം എല്ലാ സാധനങ്ങളും ഉത്പാദിപ്പിക്കാൻ പറ്റണം എന്നുണ്ടോ ചിലതൊക്കെ വേറൊരു രാജ്യത്തിൽ നിന്ന് ഇറക്കുമതിയൊക്കെ ചെയ്യേണ്ടി വരും എല്ലാം അങ്ങ് അങ്ങനെ ഉത്പാദിപ്പിക്കാൻ പറ്റണം എന്നില്ല അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യം ജി ട്വന്റി വെക്കേണ്ട കാര്യം ഇല്ല നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി ഇനി ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക നമ്മൾ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആഗോള സാമ്പത്തിക വളർച്ചയൊക്കെ പുനഃസ്ഥാപിക്കുന്നു രാജ്യാന്തരം സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നവീകരിക്കാനൊക്കെ തീരുമാനിക്കുന്നു രാജ്യാന്തരമാണ് അല്ലെ പല രാജ്യങ്ങൾ ചേരുമ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ഭൂമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് അഭിലാഷോമി തിരികെ എത്തുന്നു നമ്മുടെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണ്ണിത്തറക്കാരനാണ് ഇദ്ദേഹം ഇദ്ദേഹം മുംബൈയിൽ നിന്നാണ് യാത്ര തിരിച്ചത് മുംബൈൽ തന്നെ തിരിച്ചെത്തി നൂറ്റി അൻപത് ദിവസം മാത്രമാണ് ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇദ്ദേഹം എടുത്തത് സമബന്ധി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാൻ വൈകുണ്ട സ്വാമികൾ സമപന്തി ഭോജനം അപ്പോ സ്വാമികൾ അയ്യാവഴികൾ വൈകുണ്ട സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സമപന്തി ഭോജനം നടപ്പിലാക്കി ഇദ്ദേഹം ഏർ എന്തു ചെയ്യുന്നു ഇദ്ദേഹം സ്ഥാപിച്ച സമത്വ സമാജവും സ്ഥിരം ചോദ്യമാണ് പന്തി ഭോജനം തൈക്കാടയെയാണ് പന്തി ഭോജനം മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ് ഇനി താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതൊക്കെ കുബു ബുഷ്മൻ ദയാക്ക് ത്വാരക്ക് ഉഷ്ണമരുഭൂമി ഗോത്ര വർഗങ്ങൾ ഏതൊക്കെയാണ് കുബു ഉണ്ട് ദയാക്കും കുപുവും ദയാക്കും ഒന്നും മൂന്നുമാണ് അപ്പൊ ഉഷ്ണമാണ് ഭയങ്കര ഉഷ്ണമാണ് ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നു അപ്പോൾ ദയ ഉള്ളവർ ഗൾഫിലൊക്കെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ദയൊക്കെ തോന്നി ഒരാൾ വന്ന് വിശക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൈസ ഇല്ലെങ്കിൽ പോലും ദയ ഉള്ളവർ എന്തു ചെയ്യും ഇച്ചിരി കുബൂസെങ്കിലും വാങ്ങിച്ചു കൊടുക്കും ഒന്നും നമുക്കും പൈസ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ദയമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വളരെ വിലക്കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കുബൂസെങ്കിലും വാങ്ങിച്ചു കൊടുക്കും എന്ന് ഓർക്കുക ഗൾഫിൽ നിൽക്കുകയാണ് മരുഭൂമി ഉഷ്ണ മരുഭൂമി ദയുണ്ടെങ്കിൽ കുബൂസെങ്കിലും വാങ്ങിക്കൊടുക്കും കുബൂ ദയാക്ക് ബച്ചുബൻ ബജാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി കൈലാഷ് സത്യാർഥിയ മലാല യൂസുഫ് സായിക്കൊപ്പം സമാധാന നോബേൽ സമ്മാനം പങ്കിട്ട ഇന്ത്യക്കാരനായ വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി ബജുബൻ ബജാവോ ആന്തോളൻ കുട്ടികളുടെ സംഘടന ഇദ്ദേഹം സ്ഥാപിച്ചു മീൻ വിറ്റ് പകരം നേടിയ നെൽകുംബാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതെ ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാലകൃതി തിരിച്ചറിയുക ആൻസർ നാനൂറ് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏതാണ് മൂലധനമാണ് ഉൽപാദനത്തിന് ഉപയോഗിക്കാൻ പറ്റും കാണാൻ പറ്റും നമുക്ക് തൊട്ടു നോക്കാം സ്പർശിക്കാൻ പറ്റും ഇത് പൈസയല്ലേ നമ്മളുടെ മണിയല്ലേ ഭൂമി കാണാൻ പറ്റും തൊട്ടു നോക്കാൻ പറ്റും ശരിയാ പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ചും കൂടെ ക്ലാരിറ്റി വരുന്നത് പണമാണ് നമുക്കിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നില്ലേ അതുകൊണ്ടാണ് മൂലധനം തൊഴിൽ തൊഴിൽ എന്ന് പറയുന്നത് നമുക്ക് കാണാനോ സ്പർശിക്കാനോ പറ്റത്തില്ല സംഘാടനവും കാണാനും സ്പർശിക്കാനും പറ്റത്തില്ല അപ്പോ ഇതിനകത്ത് കുറച്ചും കൂടെ ആക്റ്റായി വരുന്നത് എന്ത് തന്നെയാണ് മൂലധനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാ കിലിയൻ കിലിയൻപാപ്പ ഗോൾഡൻ ബൂട്ട് മെസ്സിക്ക് എന്ത് കിട്ടി ആ ഇദ്ദേഹമായിരുന്നു ഗോൾഡൻ പുരസ്കാരം നേടിയ മറ്റൊരു വ്യക്തി അപ്പൊ ആർക്കായിരുന്നു കപ്പ് കിട്ടിയത് അർജന്റീനയ്ക്കായിരുന്നു എവിടെയാണ് നടന്നത് ഖത്തറിലാണ് ഫിഫ വേൾഡ് കപ്പ് നടന്നത് എംബാപ്പ എവിടെയുള്ളവ ആളാണ് ഫ്രാൻസാണ് അല്ലേ ഇതൊക്കെ ആർക്കാണ് അറിയാത്തത് അപ്പൊ കൂടുതൽ പറയുന്നില്ല ആൻസർ കിട്ടി രണ്ടായിരത്തി പതിമൂന്ന് ഒടുവിൽ സൗരയുദ്ധത്തിലെത്തിയ വാൽനക്ഷത്രം ഏത് സ്കൂൾ ബുക്കിലെ ചോദ്യമാണ് ആൻസർ ഐസൺ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ് മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ആൻസർ പാർമ ഉത്തരം എന്താണ് പാർമ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ഇത് എൺപത്തി ഡിഗ്രി ഈസ്റ്റ് കിഴക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് എൺപത്തിരണ്ട് പോയിന്റ് മുപ്പത് മൂന്ന് പൂജ്യം ഡിഗ്രി എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് ഇതാണ് മാനക മാനകരേഖാംശം ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന രേഖ ഏതാണ് അപ്പൊ രേഖ പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഏറ്റവും ഉയർന്നത് പിന്നെ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഡിഗ്രി സൗത്തും വരുന്നുണ്ട് ഉത്തരായണ രേഖയെന്നും ദക്ഷിണായന രേഖയെന്നും പറയുന്നു പിന്നെ അറുപത്തി ആറാണ് പിന്നെ തൊണ്ണൂറ് ഡിഗ്രി ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവുമാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ അക്ഷാംശ രേഖകൾ ക്ലിയർ ആണ് അപ്പോ ഈ അക്ഷാംശ രേഖകളിൽ ഏറ്റവും വലുതേതാണ് ഭൂമധ്യരേഖയാണ് പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഇക്വേറ്റർ എന്നൊക്കെ വിളിക്കുന്നു ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഇതല്ലേ ഈ നോർത്ത് ഉത്തരായന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് അല്ലേ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണിയ അളവാണ് ആൻസർ മുപ്പത് ഡിഗ്രി കോണിയ അളവ് മുപ്പത് ഡിഗ്രി ഹിമാനിയുടെ കനമേറിയ നിക്ഷേപണ ഭൂരൂപം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലാണ് ട്രെൻഡിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് നിലനിന്നത് എല്ലാ ചോദ്യപേപ്പറിലും ഇതുണ്ടായിരുന്നു ഉത്തരം കരേവ കാശ്മീരിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് കരേവ കാശ്മീരിൽ കാണുന്ന ഒരു ഡിപ്പോസിറ്റ് ചെയ്ത് കരേവ കുങ്കുമ കൃഷിക്ക് പ്രയോജനകരമായ മണ്ണെയ്ത് കരേവ ഇങ്ങനെ പല രീതിയില് ഈ ചോദ്യം വന്നു കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് പഞ്ചസാര വ്യവസായമാണ് കൃഷി അധിഷ്ഠിത വ്യവസായം അപ്പൊ കൃഷിപരമായ വ്യവസായങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ലാണ് രണ്ടാം സ്ഥാനം ഗോതമ്പാണ് മൂന്നാം സ്ഥാനം ചോളത്തിലാണ് അല്ലെ അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദനം തെലങ്കാന നേരത്തെ പശ്ചിമ ബംഗാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗോതമ്പ് പഞ്ചാബ് ഉത്തർ ഉത്തർപ്രദേശ് ആണ് ഇനി ചോളമാണെങ്കിൽ കർണാടകയാണ് ചോള കൃഷിയിൽ മുമ്പില് ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കുന്നു അപ്പോൾ ഇത് കൃഷി അല്ലാത്തത് എന്നാൽ കൃഷിയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വ്യവസായം കൃഷിയിൽ നിന്നുള്ള പ്രോഡക്റ്റ് കരിമ്പ് വെച്ചിട്ടുള്ള വ്യവസായം അത് വലുതാ പഞ്ചസാര വ്യവസായം ഇവിടെ ഓപ്ഷനിൽ പരുത്തിയില്ല പരുത്തിയും എന്താണ് ഏറ്റവും വലിയ ഒരു കൃഷി അധിഷ്ഠിത വ്യവസായമാണ് ഇത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതൂ എന്നാണ് ചോദിച്ചത് രാസം ഇരുമ്പുരുക്ക് ഐ ടിഒക്കെയാണ് മറ്റ് എക്സാമ്പിൾസ് ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്ക് ശാല സ്ഥാപിതമായ പ്രദേശം ഏതാ ആൻസർ വിശാഖപട്ടണമാണ് ഇന്ത്യയുടെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്ന തുറമുഖമാണ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഹിമാചൽ പ്രദേശും ടിബറ്റുമാണ് െ ഈ കാശ്മീരിലൂടെ സോജി നഗരം ചുറ്റി കാശ്മീരിലുള്ള സോജില അതുപോലെ തന്നെ ശ്രീനഗർ കണക്ട് ചെയ്യുന്നതാണ് സോജിലാചുരം നാതുല നാതുവിനെ സിക്കാണ് സിക്കിമിൽ ഉള്ളതാണ് സിക്കിം ടിബറ്റ് കണക്ടി ആണ് നാതുലാചുരം ചുരം നാഥ ക്ഷേത്രത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് പട്ടുതുണിപാത സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നു ഷിപ്പ്കിലെയാണ് ഇവിടെ ഉത്തരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് കണക്ട് ചെയ്യുന്നു പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാ എന്താണ് പാരമ്പര്യം നമുക്ക് ആരോ ഫ്രീ ആയി തന്നതാണ് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണ് അത് കൽക്കരി ഉണ്ട് പെട്രോൾ ഉണ്ട് പ്രകൃതി വാതകമുണ്ട് പിന്നെ ഏതുണ്ട് മണ്ണെണ്ണയുണ്ട് ഡീസൽ ഉണ്ട് ഇതൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങളാണ് എന്നാൽ നമ്മളുടെ ഈ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത് മലിനീകരണം കുറഞ്ഞത് ഏർ പിന്നെയോ തീർന്നു പോകാത്തത് അതാണ് പുനസ്ഥാപിക്കാൻ സാധിക്കുന്നത് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ളത് സൗരോർജം ജൈവവാതകം ബയോഗ്യാസ് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നത് ഭൗമതാപോർജം ഇതൊക്കെയാണ് മറ്റ് എക്സാമ്പിൾസ് ഇനി ഇന്ത്യയിലെ ഗ്രാമീണ ബന്ധപ്പെട്ട ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതൂ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻസ് എന്താ ഗ്രാമങ്ങളില് ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കും ഈ റോഡുകളുടെ നിർമ്മാണം പരിപാലനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു അപ്പൊ ഉത്തരം ആൻസർ സി സിയും രണ്ടും മാത്രമാണ് ഒന്ന് രണ്ട് ക്ലിയർ ആണ് ഗ്രാമങ്ങളിൽ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു റോഡുകളുടെ നിർമ്മാണം പരിപാലനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു ഇനി ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഇതൊക്കെ നിലവിൽ വന്നത് സ്ത്രീകളുടെ ഉന്നമനം ആര്യമംഗലാ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആര്യമംഗളാ സഭ സ്ഥാപിച്ചത് രമാ ഭായ പണ്ഡിത രമാ ഭായി സഭ സ്ഥാപിച്ചു ശാരദാ സദൻ സ്ഥാപിച്ചു പണ്ഡിത രമാഭായി ബോംബെയിലാണ് സ്ഥാപിച്ചത് ഐ എൻ സിയിൽ പങ്കെടുത്ത ആദ്യ വനിതാ നേതാക്കളിൽ ഒരാളാണ് തുണിമില്ല് തൊഴിലാളികളുടെ വേതന വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇത് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമാണ് സത്യാഗ്രഹത്തിന്റെ യഥാർത്ഥ വാക്ക് സത്യഗ്രഹം എന്നാണ് മലയാളത്തിൽ അർത്ഥ തെറ്റ് ചോദിക്കാറുണ്ട് ഇനി ഇത് പ്ലേഗ് ബോണസ് എന്നാണ് ഇതിന്റെ മറ്റൊരു പേര് ഉത്തരം അഹമ്മദാബാദ് സത്യാഗ്രഹമാണ് ഗാന്ധിജി ഖൈസ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകുന്നു ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി മാത്രമല്ല സരോജിനി നായിഡുവും തിരികെ കൊടുത്തു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നാഗന്മാരുടെ റാണി റാണിയെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് നാഗന്മാരുടെ റാണി നേട് ഏർ നെഹ്റു വിശേഷിപ്പിക്കുന്നത് ഗൈഡ് ലിയുവിനെയാണ് നാഗന്മാരുടെ റാണി റാണിയെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗെയ്ഡ് ലിയുവിനെയാണ് ചൗരി ചൗര സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചൌരി ചൗര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലിയ ഫസൽ അലി ഇനി ഇന്ത്യൻ താഷ് കോൺഗ്രസ് അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ച് ഫസൽ അലി കമ്മീഷൻ അൻപത്തി മൂന്ന് ഡിസംബറിലാണ് രൂപീകരിച്ചത് അൻപത്തിമൂന്ന് ഒക്ടോബറില് നമ്മുടെ പോറ്റി ടി ശ്രീരാമലും അമ്പത്തിരണ്ട് ദിവസത്തെ നിരാഹാരത്തിന് ശേഷം മരിക്കുന്നു അങ്ങനെ ആന്ധ്രാ സംസ്ഥാനം രൂപീകരിച്ചു പിന്നെ അമ്പത്തിമൂന്ന് ഡിസംബറിൽ നമ്മുടെ ഫസലി കമ്മീഷൻ വരികയും ആന്ധ്രാപ്രദേശൊക്കെ അൻപത്തി ആറ് നവംബർ ഒന്ന് കേരളം വന്നപ്പോഴാണ് ആന്ധ്രാപ്രദേശൊക്കെ രൂപീകരിക്കുന്നത് പതിനാല് സംസ്ഥാനങ്ങൾ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഫസൽ അലി കമ്മീഷനെ സഹായിച്ചവരാണ് സർദാർ കെ എം പണിക്കറും എച്ച് എൻ കുൻസ്രവും ഇന്ത്യൻ താഷ് കോൺഗ്രസ് അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പറഞ്ഞത് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ എന്നു കൂടി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് ആരെയാണ് ഗാന്ധിജി തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് നെഹ്റുവാണ് ഞാനില്ലെങ്കിൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധിജി നെഹ്റുവിനെ കുറിച്ച് പരാമർശിച്ചു എന്നാൽ ഇദ്ദേഹത്തിന്റെ ആദ്യ വ്യക്തി സത്യാഗ്രഹി ഭാവയാണ് ആൻസർ വിനോബ ഭാവയാണ് ഇദ്ദേഹമാണ് നമ്മുടെ എന്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അതായത് ഇദ്ദേഹം ആന്ധ്രാപ്രദേശിലെ പോച്ചംപള്ളിയിൽ സ്ഥാപിക്കുന്നത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ സ്ഥാപനം ഓർക്കുക വിനോബ ഭാവെ വൈക്കം സത്യാഗ്രഹത്തില് ഇദ്ദേഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കേരളം സന്ദർശിച്ചു അപ്പോ തെലുങ്കാനയിലാണ് ഇപ്പോ പോച്ചമ്പള്ളി അന്ന് ആന്ധ്ര ഇപ്പൊ തിരിച്ചല്ല അപ്പൊ അന്ന് ആന്ധ്രാപ്രദേശിലാണ് പോച്ചമ്പള്ളിയിലാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് അപ്പൊ അതൊക്കെ പി എസ് സി ചോദിക്കുന്നതാണ് വിനോഭ ഭാവേ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് കിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫലിയ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ ആൻസർ ഗാന്ധിജിയാണ് കിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഇന്ത്യ വിടുക കിറ്റ് ഇന്ത്യ ഇന്ത്യ വിടുക ഓഗസ്റ്റ് എട്ട് ഓഗസ്റ്റ് ഒൻപതാണ് കിറ്റ് ഇന്ത്യ ദിനം ഐ എൻ സി സമ്മേളനത്തിലാണ് ഇതെന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ഐ എൻ സി സമ്മേളനത്തില് അംഗീകരിക്കുന്നു ഗാന്ധിജിയൊക്കെ ആദ്യമേ അറസ്റ്റ് ചെയ്തു പിന്നെ ഇത് നയിച്ചത് ജയപ്രകാശ് നാരായണും ജെ പി ജയപ്രകാശ് നാരായൺ സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതുപോലെ നമ്മുടെ അരുണ ചേർന്ന ആസഫല ഇനി ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് വിനോദ ഭാവേ ഭൂദാന പ്രസ്ഥാനം ഇദ്ദേഹമായി ബന്ധപ്പെട്ടതാ ഭൂദാന പ്രസ്ഥാനം വിനോദ ഭാവേ അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഭൂദാന പ്രസ്ഥാനം ക്ലിയർ ആണ് ക്ലിയർ അല്ലേ ഇനി ഈ വിനോദബാബക്ക് എന്നാണ് ഭാരതരത്ന ലഭിച്ചത് ഭാരതരത്ന എന്ന് ലഭിച്ചു ഓർത്തു നോക്കിയേ വർഷം ഓർക്കാൻ പറ്റുന്നുണ്ടോ ആ ഇപ്പൊ ഇതൊക്കെയാണ് ഭാരതരത്ന കിട്ടിയ വർഷങ്ങളൊക്കെയാണ് കേറി ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് വിനോബേബക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് അൻപത്തിയെട്ടിൽ രാമൻ മക്സസേ പുരസ്കാരം ലഭിച്ചു രാമൻ മക്സസേ പുരസ്കാരം ലഭിച്ചു ഇതും കൂടി നമ്മൾ ഓർക്കണം ഓക്കെയാണ് അപ്പോ ഇദ്ദേഹം എന്താണ് ആരംഭിച്ചത് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് ഓർക്കുക എന്താണ് ഭൂദാന പ്രസ്ഥാനം എന്ന് വെച്ചാൽ ഭൂമി സമ്മാനം എന്നുള്ളതാ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു കുറെ ആളുകളിൽ നിന്ന് ഭൂമി സ്വീകരിക്കുകയും പാവപ്പെട്ടവർക്ക് അത് വിതരണം ചെയ്യുകയുമാണ് ഇപ്പൊ ഭൂമിയോട് ഭൂമിയുള്ളവരോട് എന്ത് ചെയ്യുന്നു ആ തന്നെ അവരുടെ മക്കളിൽ ഒരാളായി കണക്കാക്കൂ എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഭൂമി തരൂ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനാണ് ദരിദ്രത കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് ഭൂമി സ്വീകരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഇദ്ദേഹം ദാരിദ്ര്യർക്ക് ഇത് വിതരണം ചെയ്തു ഭൂദാനം എന്ന് വെച്ചാൽ ഭൂമി സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ഭൂദാന പ്രസ്ഥാനം പോച്ചമ്പള്ളിയില് ഇദ്ദേഹം ആരംഭിച്ചത് ഓക്കെ ഇനി അടുത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാരാണ് രാജാറാം മോഹൻ റോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാ മലയാളി എന്നാണ് ചോദിച്ചത് മലയാളി വനിത എന്ന വനിതയാണെങ്കിൽ എടുത്തു ചോദിക്കും ഇവിടെ മലയാളി എന്നായതുകൊണ്ട് മലയാളിയെ നമ്മൾ പറയണം സി കെ ലക്ഷ്മൺ എന്ന പുരുഷ താരമാണ് ആദ്യം ഇരുപത്തിനാലിലൊക്കെ പോയി പങ്കെടുത്തത് പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയും പി ടി ഉഷ നേരിയ വ്യത്യാസത്തിലാണ് നാലാം സ്ഥാനത്തായി മാറിയത് ഷാനി വിൽസൺ ആണ് ആദ്യം സെമി ഫൈനലിൽ പങ്കെടുത്തത് വി ആർ ശ്രീജേഷ് ഇപ്പോൾ രണ്ട് മെഡലുകൾ സ്വന്തമാക്കിയ ഏക മലയാളിയായി മനോ ഫ്രഡറിക് ആണ് ആദ്യ വ്യക്തി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നത് കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയാണ് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് ഇന്ത്യയിലെ മധ്യപ്രദേശാണ് വനം കൂടുതൽ ശതമാനം നോക്കുമ്പോൾ മിസോറാം ആണ് ഹരിയാനയ്ക്ക് വനം കുറവാണ് കേരളത്തിൽ കൂടുതൽ ഇടുക്കി ശതമാനം നോക്കുമ്പോൾ വയനാടാണ് വനം കൂടുതൽ റിസർവ് വനം കൂടുതൽ പത്തനംതിട്ട ജില്ലയിലാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായലേത് അത് ആ നമ്മുടെ വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട് കായലാണ് ഇനി ഈ വേമ്പനാട് കായൽ എന്ന് ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ച് കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്നു ആൻസർ ആലപ്പുഴ ജില്ലയിലുണ്ട് പിന്നെയോ കോട്ടയം ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിൽ ആരെയൊക്കെയാണ് ഏതൊക്കെ ജില്ലകളാണ് ആ നമ്മളുടെ കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ല കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ല ക്ലിയർ ആണ് ഓക്കെയാ അപ്പോ നമ്മൾ ഓർക്കുന്നത് അടുത്ത ചോദ്യം അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചി വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയ ആർ കെ ഷൺമുഖം ചെട്ടി ി ആലപ്പുഴ ജില്ലയുടെ പിതാവായി കണക്കാക്കുന്നത് കണക്കാക്കുന്നതറിയാം രാജ കേശവദാസിനെ രാജ കേശവദാസിനെയാണ് ഓക്കെ ഇനി കഴ്സൺ പ്രഭു വിശേഷിപ്പിച്ചതായി കണക്കാക്കുന്നുണ്ട് നമ്മുടെ കിഴക്കിന്റെ വെനീസ് എന്ന് ആലപ്പുഴയെ അതുകൂടി നമ്മൾ ഓർക്കുക ലോഡ് കഴ്സൻ പ്രഭുവാണ് കേട്ടോ അറബിക്കടലിന്റെ റാണിയാണ് ആർ കെ ഷൺമുഖം ചെട്ടി വിശേഷിപ്പിച്ചത് ആലപ്പുഴയെ വിളി വിശേഷിപ്പിച്ചത് കഴ്സൻ പ്രഭുവാണ് കഴ്സൻ പ്രഭു ആ രാജ കേശവദാസ് ആണ് ആലപ്പുഴയുടെ ശില്പിയായി കൺസിഡർ ചെയ്യുന്നത് അറബിക്കണലിന്റെ റാണിയെന്ന് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് കൊച്ചിയെ വിശേഷിപ്പിച്ചത് ഇത്രയും ഓർക്കുക ഇനി നമ്മൾ പറയുന്ന മറ്റൊരു പോയിന്റ് കേരളത്തിലേക്ക് ഉയർന്ന കൊടുമുടി ആനമുടി ഇടുക്കി ജില്ലയിലാണ് ഇത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഉയരത്തിലാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറ് മീറ്റർ ഉയരത്തിലാണ് മൗണ്ട് കേറ്റു ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ഉയരത്തിലാണ് തർക്കരഹിത ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻ ജങ്കയാണ് എവറസ്റ്റ് ഇന്ത്യയിലില്ല ഇല്ല അങ്ങനെ നേപ്പാളിലാണുള്ളത് ഇന്ത്യയിലുള്ളത് ഗോൾവനോസ്റ്റിൻ എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ് കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട് പട്ടികജാതി പതിനാല് പട്ടികവർഗം രണ്ടെണ്ണം ആലത്തൂർ മാവേലിക്കര ജാതി പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല ഏതാണ് പാലക്കാട് പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല ഏത് അത് വയനാടാണ് പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല ഏത് അത് വയനാടാണ് കണ്ടോ വർഗം വന്നപ്പോൾ വയനാട് ജാതി വന്നപ്പോൾ പാലക്കാട് വർഗം കുറവ് ആലപ്പുഴ ജില്ലയാണ് അപ്പൊ മറക്കണ്ട പട്ടിക വർഗം കൂടുതൽ രണ്ടെണ്ണമേ ഉള്ളൂ അത് ഓർക്കുക കേരള സംസ്ഥാന വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് കേരളത്തിൽ ജൈവ വൈവിധ്യമുള്ള നദി ഏത് അതൊക്കെ ചോദ്യമാണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ മൺസൂണിനെ കാലവർഷമെന്നും ഇടവപാതി എന്നും വിശേഷിപ്പിക്കുന്നു കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയത് എന്ന തൊണ്ണൂറ്റിനാലിലാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കപ്പെടുന്നത് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അഖില കേരളാടിസ്ഥാനത്തിൽ പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഇരുപത്തി ഒന്ന് ഒന്നല്ലേ ഒന്നാണെങ്കിൽ ഒറ്റ ഒറ്റ പാലം ടി പ്രകാശനാണ് ടി പ്രകാശം ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ആൻസർ വൈകുണ്ട സ്വാമികൾ ഋതുമത എന്ന നാടകത്തിന്റെ രചയിതാവ് ആര് പ്രേംജി ആണ് ആൻസർ പ്രേംജി ആകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു മലയാളി മെമ്മോറിയൽ പതിനായിരത്തി ഇരുപത്തി എട്ട് പേർ ഒപ്പിട്ടു ജി പിള്ളെ നേതൃത്വം വഹിച്ചു മൂന്നാമത്തെ ഒപ്പുകാരൻ ഡോക്ടർ പാൽപ്പുവാഡ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് സമർപ്പിച്ചത് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് മാരംകുളം മുതൽ കുളത്തൂർ വരെ യുദ്ധവിരുദ്ധ ജാഥ നടത്തി പോയി യോഹന്നാൻ കുമാര ഗുരുദേവൻ ഇദ്ദേഹം അടിലഹള വാഗത്താനത്ത് ബൈബിള് കത്തിച്ചു പുലയൻ മത്തായി എന്നൊക്കെ അറിയപ്പെടുന്നു ഇനി അല്ല കുമാര ഗുരുദേവൻ പോയി ഗൽ യോഹന്നാൻ അത് രണ്ടും ഓർക്കുക നമ്മുടെ പോയി അപ്പച്ചൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അത് ഓർക്കുക ഇനി സിവിൽ നിയമ പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടി ഓർക്കുക പി ആർ ഡി എസ് പ്രത്യക്ഷരക്ഷാ ദൈവ സഭ പി ആർ ഡി എസ് പ്രത്യക്ഷരക്ഷാ ദൈവ സഭ ആയിരത്തി തൊള്ളായിരത്തിഒൻപത് പത്തനംതിട്ട ജില്ലാ ഇരവി പേരൂരിലാണ് ഇദ്ദേഹം സ്ഥാപിച്ചത് പത്തനംതിട്ട ജില്ല ഇരവി പേരൂരിലാണ് ഇത് ഇദ്ദേഹം ജനിച്ചത് ഇനി സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ സത്യാഗ്രഹം നടന്നത് എവിടെയാണ് പയ്യന്നൂരാണ് നമ്മുടെ ഉപ്പസത്യാഗ്രഹത്തിന്റെ വേദി കേരളത്തില് പയ്യന്നൂര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇവിടെയും ഉപ്പ സത്യാഗ്രഹം നടന്നത് പി എസ് സി ചോദിച്ചു മുപ്പതിലാണ് ഗാന്ധിജി ഉപ്പ സത്യാഗ്രഹം നടത്തുന്നത് മാർച്ച് പത്തിരണ്ടിന് ആരംഭിച്ചു സബർമതിയിൽ നിന്ന് ദണ്ഡി യാത്ര ആരംഭിച്ചു ഏപ്രിൽ അഞ്ചിന് എത്തുന്നു ഏപ്രിൽ ആറിനാണ് ഗാന്ധിജി ഉപ്പ് കുറുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് അധസ്ഥർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ അത് അയ്യങ്കാളിയാണ് പഞ്ചമി എന്ന വിദ്യാർത്ഥിയെ കൊണ്ടുപോയപ്പോ പഠിപ്പിക്കുന്നില്ല അതിൽ പ്രതിഷേധിച്ച കയ്യൂർ സമരം നടന്ന വർഷം കയ്യൂരും കരിവെള്ളൂരും ആരാണ് എഴുതിയത് കയ്യൂരും കരിവെള്ളൂരും എ വി കുഞ്ഞമ്പു കയ്യൂർ ചരിത്രങ്ങൾ വി വി കുഞ്ഞമ്പു അപ്പൊ കയ്യൂർ അല്ലായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയെട്ട് അല്ലായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയെട്ട് കയ്യൂർ സമര ചരിത്രം കയ്യൂർ സമരം നടന്നു അടുത്ത ചോദ്യം കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നടത്തി അത് എ കെ ഗോപാലനാണ് എ കെ ജി പട്ടിണി ജാഥ നമ്മുടെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതേത് ആ മൗലിക സ്വാതന്ത്ര്യങ്ങൾ പത്തൊൻപതാണ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പ് നൽകുന്നു സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നില്ല സമ്മേളനമുണ്ട് സംഘടനയുണ്ട് സഞ്ചാരമുണ്ട് താമസമുണ്ട് അപ്പോ ഇങ്ങനെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് നമുക്ക് ഒരുമിച്ച് കൂടാം നിരായുധരായി ഒന്നിച്ചു കൂടാം സംഘടന രൂപീകരിക്കാം സഞ്ചരിക്കാം താമസിക്കാം സമ്മേളനം നടത്താം അഭിപ്രായ സ്വാതന്ത്ര്യം ആരെണ്ണം സ്വത്ത് സമ്പാദിക്കുന്നത് സ്വാതന്ത്ര്യമല്ല ഒരു അതൊരു നിയമാവകാശം ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ഇന്ത്യയുടെ മകൾ എന്ന് വിളിക്കുന്ന മേഡം ബികാജി കാമയാണ് ജർമ്മനി രണ്ടാം സ്റ്റഡ്ഗഡ് അന്താരാഷ്ട്ര സമ്മേളനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാ ഇപ്പോൾ നമുക്കറിയാം ചീഫ് ജസ്റ്റിസ് മാത്രമല്ല ജഡ്ജിനും പറ്റും അപ്പൊ ഉത്തരം ഓപ്ഷൻ എ ആ ചീഫ് ജസ്റ്റിസ് ഓക്കെ ആണ് ജഡ്ജും ഓക്കെ ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ശരിയല്ലാത്തത് കാണുക പൊതു മുതൽ സംരക്ഷിക്കുക കടമയാണ് ചോദിച്ചത് കടമ എന്ന് പറയുമ്പോൾ റഷ്യയിൽ നിന്ന് കടമെടുത്തതാണ് നമുക്ക് പതിനൊന്ന് മൗലിക കടമകളാണ് നിലവിലുള്ളത് നാല് എയിലാണ് ഒന്ന് എ ആണ് എന്ന് ഓർക്കുക എ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെ മൗലിക അവകാശങ്ങളാണ് ഓക്കെ ക്ലിയർ ആണ് അപ്പോ നമുക്ക് വേണ്ടത് ഇതിനകത്ത് പൊതു മുതൽ സംരക്ഷിക്കുക പരിസ്ഥിതിയെ സംരക്ഷിക്കുക ഇതൊക്കെ നമ്മൾ ഓർക്കുക ക്ലിയർ ആണ് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക പിന്നെ പറഞ്ഞിരിക്കുന്നത് സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക ഓക്കെ അപ്പൊ ഇതിനകത്ത് എന്താണ് നമുക്ക് ശരിയല്ലാത്തത് എന്നാണ് വേണ്ടത് ശരിയല്ലാത്തത് ഏതാണ് അപ്പൊ നമ്മുടെ ഉത്തരം ശരിയല്ലാത്തത് ചോദിച്ചത് കൊണ്ട് അപ്പൊ ഒരു അവകാശം മൗലിക അവകാശമാണ് അത് ആർട്ടിക്കിൾ നമ്മുടെ ഭാഗം മൂന്നില് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ മൗലിക അവകാശങ്ങളാണ് അത് പ്രത്യേക റൂളുണ്ട് അല്ലെ കടമയല്ല അത് കോടതി വഴി നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടുന്ന സാധനമുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ ഒരു കടമയാണ് പൊതു മുതൽ നമ്മൾ സംരക്ഷിക്കണം പരസ്യം നമ്മൾ സംരക്ഷിക്കണം സാംസ്കാരിക പൈതൃകങ്ങൾ നമ്മൾ സംരക്ഷിക്കണം ഇതൊക്കെ നമ്മുടെ ഒരു കടമയാണ് ഇന്ത്യയിൽ ആദ്യ മുഖ്യ വിരവകാശ കമ്മീഷണർ ആരാണ് വജാഹത്ത് ഹബീബുള്ളയ കേരളത്തിന്റെ ഇപ്പോഴത്തേത് വി ഹരി നായര പാലാട്ട മോഹൻദാസ് ആണ് ആദ്യത്തത് ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതൃ ഏത് കൃതിയിൽ നിന്ന് എടുത്തു ബങ്കിചന്ദ്ര ചാറ്റർജി എഴുതി സന്യാസി സന്യാസി കലാപത്തെ കുറിച്ച് പരാമർശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഇത് നിലവിൽ വരുന്നു ആനന്ദ മഠം മൗലിക അവകാശങ്ങളില് അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ് പതിനാറാം വകുപ്പാണ് പതിനാറാം വകുപ്പാണ് അവസര സമത്വം പതിനേഴ് എന്താണ് ഐത്ത നിർമ്മാർജ്ജനമാണ് പതിനാല് എന്താണ് നിയമത്തിന്റെ സമത്വമാണ് എല്ലാരും ഈക്വൽ ആണെന്നുള്ളത് എന്നുള്ളത് പതിനഞ്ച് എന്താണ് വിവേചനം പാടില്ല ജാതി വിവേചനം ലിംഗ ലിംഗവിവേചനം വർണ്ണവിവേചനം അതാ അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന ഇതിനകത്ത് നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണ് നാപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് എന്താണ് ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ഡേറ്റ് ആമുഖത്തിലുള്ള ഏക ഡേറ്റ് ജനുവരി ഇരുപത്തിനാല് എന്താണ് ഇതാണ് ഗാനവും ഗീതവും അംഗീകരിച്ച ഡേറ്റ് ഗാനം ദേശീയ ഗാനം ജനഗണമന ദേശീയഗീതം അന്തേമാത്രം അംഗീകരിച്ച ഡേറ്റ് അപ്പൊ പിന്നെ ഉത്തരം അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന അതേ സമയത്താണ് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിക്കുന്നത് ദേശീയ ഗാനമാണ് ജനഗണമന ഏത് ഭാഷയിൽ രചിച്ചു രവീന്ദ്രനാഥ് ടാഗോർ ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു ഇദ്ദേഹമാണ് ഇത് രചിച്ചത് ബംഗാളി ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടത് അപ്പോ ഇദ്ദേഹം ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഹെഡിങ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ പ്രസ്താവന ചൂടെ നൽകിയത് ശരിയേത് മൗലിക അവകാശങ്ങൾ ന്യായവാദ അർഹമല്ല എന്ന് പറഞ്ഞ തെറ്റല്ലേ ന്യായവാദ അർഹമാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് ശരിയായവയാണ് നമ്മൾ ചോദിച്ചത് അല്ലെ അപ്പോ അറുപതാമത്തെ ഉത്തരം ശരിയായവയേത് എന്നാണ് നമ്മുടെ ചോദിച്ചത് അപ്പോ നമുക്ക് വേണ്ടത് പി എസ് ജി ആൻസർ കൊടുത്തിരിക്കുന്നത് രണ്ടും നാലുമാണ് ഓപ്ഷൻ എ ആണ് അതിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് ശരിയാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ശരിയാണ് നാലിൽ ക ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ് ഇത് ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശവും മൗലിക അവകാശമാണ് ശരിയാണ് ഇരുപത്തെട്ട് മതസ്വാതന്ത്ര്യമാണ് ഇരുപത്തി ഒമ്പത് മുപ്പത് സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം നൽകുന്നു അപ്പൊ ഈ മൂ രണ്ടും നാലും ശരിയായിട്ടുള്ള പ്രസ്താവന ന്യായവാദ അർഹമല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ് ന്യായവാദ അർഹമാണ് അല്ലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയിൽ പോയി അത് നമുക്ക് ന്യായം വാദിച്ച് നമുക്ക് വിജയിച്ചു വരാം മാംസാഹാരികൾ തടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല് മാംസഹാരികൾക്ക് മാത്രമേ ഉള്ളൂ അത് നാലെണ്ണമാണ് അതാണ് മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നത് വിസർജനാവയവം പ്രധാനപ്പെട്ടത് വൃക്ക തന്നെയാണ് നമ്മുടെ അരിപ്പ എന്ന് വിളിക്കുന്നത് വൃക്കയാണ് ബൊമാൻസ് കാപ്സ്യൂള് അതൊക്കെ ഓർക്കുക നെഫ്രൈറ്റ്സ് നെഫ്രോണുകൾ ഇതൊക്കെ ഓർക്കുക അസ്കോർബിക് അമ്ലം വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ നഗരങ്ങളിൽ ചേരിയിൽ താമസിക്കുന്നു ചേരിയിലെ ഉഷ ചേച്ചി ഓർക്കുക ഉഷസ് തൊണ്ടമുള്ളൻ്റെ മറ്റൊരു പേര് ഡിഫ്തീരിയ ഇതൊരു ബാക്ടീരിയ രോഗമാണ് എലിപ്പനി ക്ഷയരോഗം അതുപോലെ തന്നെ കോളറ ഇതൊക്കെ എന്താണ് നമ്മുടെ ബാക്ടീരിയ രോഗമാണ് എലിപ്പനിയുണ്ട് ക്ഷയമുണ്ട് ഉണ്ട് ഇതൊക്കെ ബാക്ടീരിയ പ്രോട്ടസോവ മലമ്പനിയാണ് വൈറസ് എന്ന് പറയുമ്പോൾ നമുക്ക് എബോള കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് എയ്ഡ്സ് ഇനി നിപ്പ നിപ്പ വൈറസ് പിന്നെ യെല്ലോ ഫീവർ ചിക്കൻ പോക്സ് ഇങ്ങനെ പോകുന്നു ഫംഗസ് വട്ടച്ചൊറി അപ്ലറ്റ് ഇതൊക്കെയാ താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരീണം പച്ചമുളക് ഏത് ഉജ്വല ജാലാമുഖി അനുഗ്രഹ മൂന്നെണ്ണം ഉജ്ജ്വല ജാലാമുഖി അനുഗ്രഹ പവിത്ര ഹസ്വ എന്താണ് നെല്ലാണ് ഭാഗ്യലക്ഷ്മി ലോലാക്കി എന്താണ് പയറാണ് ഹരിതാ ശ്വേതൊക്കെ എന്താണ് വഴുതനയാണ് ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ഉണ്ടാക്കുന്നത് ചണനാരുകൾ ലഭിക്കണമെങ്കിൽ അത് തണ്ട് കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ് ആദ്യത്തത് കോന്നിയാണ് വലത് റാ എന്താണ് ആ അപ്പോ നമ്മുടെ റിസർവ് റാണിയാണ് വലത് റാണിയാണ് അപ്പൊ പത്തനംതിട്ട ജില്ലയിലാണ് റിസർവ് വനങ്ങൾ കൂടുതൽ റിസർവ് വനങ്ങൾ കൂടുതൽ പത്തനംതിട്ട ജില്ല റിസർവ് വനങ്ങൾ കുറവ് ആലപ്പുഴ ജില്ല വിയാപുരം എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാ പട്ക ഞാൻ പെട്ടെന്ന് ചിപ്കോ പ്രസ്ഥാനത്തെ നോക്കി അപ്പൊ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ ഓപ്ഷൻ ഇല്ല വ്യക്തികളെയാണ് തന്നേക്കുന്നത് മേധാ പട്ക ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ഇനി മീതേൻ ശരിയാണ് ക്ലോറോഫ്ലോറോ കാർബൺ ശരിയാണ് നൈട്രസ് ഓക്സൈഡ് അതും ശരിയാണ് ഇതെല്ലാം പിന്നെ നീരാവി ഇതെല്ലാം എന്താണ് ഹൈ നമ്മുടെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന സാധനങ്ങളാണ് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീപിപ്പിക്കുന്നു താഴ്ന്ന താപനില് ലഭിക്കുന്നു ഇതിനു വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡാണ് അമോണിയം ക്ലോറൈഡ് മനുഷ്യ ശരീരത്തിൽ ആഹാരപത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത് ഏത് വാതകമാണ് നമ്മുടെ ഓക്സിജനാണ് ഊർജ്ജം എന്ന് പറയുമ്പോൾ സിസിക്സ് ഓസിക്സ് എന്ന ഗ്ലൂക്കോസ് ആണ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയുടെ പേര് ആറ്റം എന്നാണ് ഏറ്റവും ചെറുത് അല്ല തന്മാത്ര പദാ ചെറിയ കണികയാണ് അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് തന്മാത്രയാണ് എല്ലാവർക്കും ആറ്റവുമായിട്ടാണ് മാറ്റി പോകുന്നതും ആറ്റം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ജോൺ ഡാൽട്ടൻ ആണ് കണ്ടെത്തിയത് ഡെമോക്രീറ്റസ് ആണ് പേര് നൽകിയത് ആറ്റം ഇനി വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ഇതിന്റെ അർത്ഥം തന്നെ ഏറ്റവും ചെറിയ ഫോമാണ് ആറ്റം അപ്പൊ ആറ്റത്തിലെ പ്രോ ഉണ്ട് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ തന്മാത്രകൾ ലഭിക്കുന്നു അപ്പൊ എല്ലാ തൻ ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണിക ചോദിച്ചാൽ ഉത്തരം തന്മാത്ര തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിട്ടു അപ്പൊ എന്ത് സംഭവിക്കും കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടും കാൽസ്യം കാർബണേറ്റ് ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യത്തില് മാംസ്യത്തില് പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ് സിസിക്സ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ ഇതിനകത്ത് ഈ രണ്ടു ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഇനി ഓക്സിജൻ കൂടിയുണ്ട് പ്രാഥമിക വർണ്ണം പച്ച ചുവപ്പ് ചേർന്നാൽ ഏത് നിറം കിട്ടും ഞാൻ എന്റെ കൂട് ഗാന്ധിജി രണ്ടാമത്തെ ഭാര്യ ഇത്രയും കിട്ടിയോ ഗാന്ധിജി രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു ഗാന്ധിജി രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തും ഗാന്ധിജിക്ക് രണ്ടാമത് ഭാര്യ ഒന്നും ഇല്ലേ നമ്മുടെ കൂടാണ് ഗാന്ധിജിക്ക് ഒരു ഭാര്യയേ ഉള്ളൂ രണ്ടാമതൊന്നും ഭാര്യ കസ്തൂർബ ഗാന്ധി മാത്രമേ ഉള്ളൂ അപ്പൊ ഗാന്ധിജി ഗ്രീൻ ആണ് ആറ് റെഡ് ആണ് ബി ബ്ലൂ ആണ് അത് സംശയമില്ല വൈ യെല്ലോ ആണ് എം മജന്ത ആണ് സി സ്യാനി കുഴപ്പമില്ലല്ലോ ഗ്രീനും റെഡും ചേർന്നപ്പോൾ യെല്ലോ കിട്ടി ബി ആറും ചേർന്നപ്പോൾ മജന്ത കിട്ടി അങ്ങനെയാണെങ്കിൽ ബി ഗ്രീൻ ചേർന്നപ്പോൾ സിയാൻ കിട്ടി പച്ച ചുവപ്പ് ഗ്രീൻ റെഡ് എന്ത് കിട്ടി യെല്ലോ കിട്ടി മഞ്ഞ കിട്ടി ഓക്കെയാണ് അപ്പൊ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് താഴെ തന്നിരിക്കുന്ന സമ്പർക്ക ബലത്തിന് ഉദാഹരണം ഏത് സമ്പർക്കം കോണ്ടാക്ട് തൊട്ട് തൊട്ടിരിക്കണം കോണ്ടാക്ട് പ്രോസസ് ആയിരിക്കും സമ്പർക്ക ബലമാണ് തൊടണം തൊടാത്തത് ഇപ്പൊ തൊട്ടിരിക്കുന്ന ബലം എന്താണ് കർഷണ ബലം എന്താണ് സമ്പർക്കമാണ് തൊട്ട് തൊട്ടിരിക്കും കാന്തിക ബലം ഗുരുതാകർഷണം സ്ഥിതവൈദ്യത ഇതൊക്കെ സമ്പർക്കരഹിത ബലങ്ങളാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് സൂര്യനോട് തൊട്ടടുത്ത് നിൽക്കുന്നത് ബുധനാണ് ബുധൻ ശുക്രനെ എന്ത് വിളിക്കുന്നു ഭൂമിയുടെ ഇരട്ട എന്ന് വിളിക്കുന്നു ചൂട് കൂടുതലാണ് തിളക്കമുള്ള ഗ്രഹമാണ് ശനി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റ്സ് ഉള്ള ഗ്രഹമാണ് വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴത്തിന്റെ ഏർ ഗ്യാനിമീടാണ് ഏറ്റവും വലിയ ഉപഗ്രഹം മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്നത് വികിരണമാണ് ആൻസർ വികീരണം ഇനി നമ്മുടെ എൺപത് ജി കെ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു ഇക്വേറ്റർ ഭൂമിയുടെ കേന്ദ്രം വസ്തുവിന്റെ ഭാരം പൂജ്യം ധ്രുവങ്ങളിൽ വസ്തുവിന് എന്താണ് ഭാരം കൂടുതലാണ് അതായത് ജിയുടെ വാല്യൂ വളരെ കൂടുതലാണ് പിണ്ടം എല്ലായിടത്തും ഒരുപോലെയാണ് ഇനി ഇരുപത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ചോദ്യം കണ്ടു ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷന്റെ ഹരണമാണ് വന്നേക്കുന്നത് തിരിച്ചിട്ട് ഗുണിക്കണം പ്ലസ് അറുപത് ഇൻറ്റു വൺ ബൈ വെട്ടിക്കളയാലോ മുപ്പത് ഇത് മുപ്പത് മുപ്പത് പ്ലസ് മുപ്പത് അറുപതാണ് നമ്മുടെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഒന്ന് മൂന്ന് ഏഴ് പതിമൂന്ന് ഇരുപത്തൊന്ന് രണ്ട് ഒന്ന് മൂന്നാണ് ഇനി നാല് മൂന്ന് ഏഴാണ് ഏഴ് ആറും പതിമൂന്നാണ് അപ്പൊ രണ്ട് നാല് ആറ് അടുത്ത എട്ട് മൂന്ന് ഇരുപത്തി ഒന്ന് അപ്പൊ ഇനി പത്താണല്ലോ അപ്പൊ ആൻസർ മുപ്പത്തിഒ കിട്ടിയില്ലേ കിട്ടിയോ ഓക്കെ ഇനി വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് അപ് ടു ഹൺഡ്രഡ് അതായത് എണ്ണൽ സംഖ്യകളാണ് എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചിരിക്കുന്നു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആണ് ഉത്തരം അപ്പൊ എൻ ഇൻ ടു എൺ പ്ലസ് വൺ ബൈ ടുന്ന് വെച്ചാൽ എത്ര എണ്ണുണ്ട് എണ്ണ നൂറാണ് നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ രണ്ട് ഇതല്ലേ ചോദിച്ചത് ഇപ്പൊ ഇത് നമ്മൾ അമ്പത് എന്ന് എഴുതി നൂറ്റി ഒന്നിന് അഞ്ചു കൊണ്ട് കുണിച്ചാൽ അഞ്ഞൂറ്റി അഞ്ച് ഒരു പൂജ്യം ചേർക്കണം അപ്പൊ അമ്പത് അമ്പത് ആണ് ഉത്തരം അടുത്തത് നാൽപ്പത്തി ഒമ്പത് ഇത് ബോർഡ് മാസ് പ്രോബ്ലം ആണ് ബോർഡ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ ആദ്യം ഒന്ന് ഒമ്പത് മൂന്നും പന്ത്രണ്ട് അമ്പത്തിരണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി പതിനഞ്ചിൽ നൂറിന്റെ സ്ഥാനത്തെ അക്കം ഏതാണ് അപ്പൊ ആൻസർ ചെയ്ത് ഒറ്റയുടെ സ്ഥാനം അഞ്ച് പത്തിന്റെ സ്ഥാനത്ത് രണ്ട് നൂറിന്റെ സ്ഥാനത്ത് ഒന്ന് അടുത്ത ചോദ്യം പന്ത്രണ്ട് ആളുകൾ ചേർന്ന ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കും അതേ ആളുകൾ പത്ത് ദിവസം എത്ര പന്ത്രണ്ട് ആളുകൾ അഞ്ച് ദിവസം എം ടു എത്ര ആളുകൾ പത്ത് ആളുകൾ ഡി ടു കണ്ടുപിടിക്കണം അഞ്ചേ ഗുണം രണ്ട് പത്ത് രണ്ടേ ഗുണം ആറ് പന്ത്രണ്ട് അപ്പോ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരം എന്താണ് ആറ് ദിവസം കൊണ്ടാണ് തീർക്കുന്നത് അതേ ജോലി പത്താളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും പക്ഷെ എൺപത്തി ആറിന്റെ ആൻസർ എ ആണ് അല്ലെ ഓ പന്ത്രണ്ട് ആളുകൾ പതിനഞ്ച് അഞ്ചെന്നാണ് ഇട്ടത് ഇതാണ് മിസ്റ്റേക്ക് കണ്ടോ പതിനഞ്ചെന്നിട്ടും ഓക്കെ പതിനഞ്ച് ബൈ പത്ത് സമം ഡി ടു ഈ അഞ്ചെന്നിട്ടുകൊണ്ടാണ് തെറ്റിപ്പോയത് ഐ രണ്ട് പത്ത് ഐ മൂന്ന് പതിനഞ്ച് ആറ് രണ്ട് പന്ത്രണ്ട് ഉത്തരം പതിനെട്ട് രണ്ടേ റേസ് ടു നൂറിന്റെ പകുതി എത്ര ആൻസേഴ്സ് ലേൺ വിത്ത് എന്ന ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം ടെലിഗ്രാം ക്യാൻസൽ ആയി പോവുകയാണെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട് ഞാൻ പിന്നെ ടെലിഗ്രാം ടെലിഗ്രാം ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ലിങ്ക് ഇടാത്തത് ലിങ്ക് ഷെയർ ചെയ്തേക്കാം ജോയിൻ ചെയ്യാം അതിനകത്തിടും കേട്ടോ അപ്പൊ ടു നൂറിന്റെ പകുതി എൻ അല്ലേ അപ്പൊ നൂറേ മൈനസ് വൺ അല്ലേ അപ്പോ നമുക്ക് എന്ത് കിട്ടി ടൂറു തൊണ്ണൂറ്റി ഒൻപത് എന്ന് കിട്ടി മൈനസ് ഫൈവ് മൈനസ് ഓഫ് മൈനസ് സെവൻ പ്ലസ് ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണെന്ന് ഓർക്കുക മൈനസ് ഫൈവ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി ഈ മൈനസും ഈ പ്ലസും കൂടെ മൈനസ് ആയി ഗുണിച്ചപ്പോ രണ്ട് ഏഴും മൈനസ് സെവൻ പൂജ്യം ഏഴ് മൈനസ് ഏഴ് പൂജ്യമാണ് നമ്മളുടെ ഉത്തരം ഒരു ചതുരത്തിന്റെ നീളം പത്ത് സെന്റിമീറ്റർ വീതി എട്ട് വിസ്തീർണം പരപ്പളവ് എൽ ഗുണം ബി ആണ് പത്ത് ഗുണം എട്ടാണ് എൺപത് സെന്റിമീറ്റർ എട്ട് പോയിന്റ് പകുതി എട്ട് നാല് പോയിന്റ് സീറോ വൺ ആണ് ഉത്തരം ഇനി ഇത് കുറയ്ക്കുക കൂട്ടുക ഇത്രയേ ഉള്ളൂ അപ്പോ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഇതിന്റെ കൂടെ രണ്ടേ പോയിന്റ് രണ്ട് അഞ്ച് കൂട്ടി അഞ്ച് ആറ് രണ്ട് എട്ട് ഏഴ് മൂന്ന് എട്ട് ഇനി അടുത്തത് രണ്ടെണ്ണം കുറച്ച് വെച്ചേക്കുന്നു അത് ഞാൻ ആദ്യം കൂട്ടി നമുക്ക് ഒറ്റയടിക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ചെയ്ത് കാണിക്കണം ഒന്ന് ഒമ്പത് നാലും പതിമൂന്ന് അഞ്ച് ഏഴ് രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് എന്ന് ഇതിൽ നിന്ന് കുറയ്ക്കുക നാല് കിട്ടി നാല് കിട്ടുന്ന രണ്ടെണ്ണം ഓക്കെ അടുത്തത് എട്ടിന്ന് മൂന്ന് കുറച്ചപ്പോൾ അഞ്ച് കിട്ടി അടുത്തത് അഞ്ചും രണ്ടുമാണ് ഏഴ് ഇനി നമുക്ക് വരുന്നത് ും ആറുമാണ് പിന്നെ ആ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് നാല് പോയിന്റ് ത്രീ ടു ഇന്റു പോയിന്റ് നോട്ട് വൺ എത്രയാണ് പോയിന്റ് ത്രീ ടു ഇൻഡു പോയിന്റ് നോട്ട് വൺ പല രീതിയിൽ ചെയ്യാം ഇപ്പൊ പോയിന്റ് നോട്ട് വണ്ണെന്ന് വെച്ചാൽ എന്താണ് വൺ ബൈ ഹൺഡ്രഡ് ആണ് അങ്ങനെയൊക്കെ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ വേണ്ട മുപ്പത്തിരണ്ട് ഗുണം ഒന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് തന്നെ അല്ലേ ഇനി രണ്ട് നാല് സ്ഥാനമല്ലേ മാറ്റി കുത്തേണ്ടത് അപ്പൊ വളരെ സിമ്പിളായി നാല് പോയിന്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടാ മതി ഉത്തരം പോയിന്റ് നോട്ട് നോട്ട് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ മൂന്നിരട്ടിയാണ് അപ്പൊ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ മൂന്ന് ഇരട്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആണ് അപ്പൊ മൂന്ന് ഇരട്ടി ഇനി നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റ് അഞ്ചു വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് െ അപ്പൊ ഫാദർ സണ് ഇനി വർഷം വർഷം എന്ന് പറയുമ്പോ അഞ്ച് വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് അപ്പൊ ഇരട്ടിയാണ് അച്ഛന്റെ വയസ്സ് മകന്റെ ഇതിനെക്കാളും എങ്കിൽ നമ്മുടെ ഫാദറിന്റെ ഏജ് ചോദിച്ചാൽ ഈ ത്രീ ഗുണം നാലേ മൈനസ് ഒന്ന് ഡി മൈനസ് സി എഴുതുക അതെഴുതി ബൈ ഇനി എ ഡി മൈനസ് ബി സി എഴുതുക ഫോർ മൈനസ് ത്രീ വൺ ഇൻറ്റു വർഷം ആറഞ്ച് അപ്പോ നമുക്ക് ഒമ്പതി അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് ഫാദറിന്റെ വയസ്സ് ഇനി സണ്ണിന്റെ വയസ്സാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇവിടെ നമ്മൾ എന്തെടുക്കണം സണ്ണ് ഇപ്പോഴത്തെ വണ്ണാണ് ഇപ്പോഴത്തെ വയസ്സാണ് ആദ്യം എടുക്കേണ്ടത് വണ്ണ് ഇനി ഇവിടെ ഇല്ലാത്തത് ഫോർ മൈനസ് വൺ ത്രീ ആണ് ഇനി ഈ അഞ്ച് ഗുണിക്കണം അപ്പൊ നമ്മുടെ ഉത്തരം പതിനഞ്ചാണ് സണ്ണിന്റെ വയസ്സ് പതിനഞ്ച് ഫാദറിന്റെ വയസ്സ് കിട്ടി സണ്ണിന്റെ വയസ്സ് കിട്ടി ഒന്നെങ്കിൽ ഫാദറിന്റെ വയസ്സ് കിട്ടിയ മൂന്ന് എക്സും എക്സും അല്ലേ അപ്പോ നാപ്പത്തഞ്ച് ബൈ ത്രീ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് എടുക്കാം ഇത് നമ്മൾ എടുക്കുന്നത് ഫാദർ സൺ ഇപ്പോഴത്തെ വയസ്സ് ഇരട്ടി അപ്പൊ ഫാദർ ത്രീ വണ് ഇനി അഞ്ച് വർഷത്തിന് മുമ്പ് അഞ്ചു വർഷത്തിന് മുമ്പ് ഫാദർ ഇരട്ടി വണ് ആദ്യം ഫാദറിന്റെ എഴുതാൻ നേരത്തെ ഈ മൂന്ന് ഗുണിക്കുക മൂന്ന് ഗുണിച്ചു ഇവിടെ എന്ന് വെച്ചാൽ ഡി മൈനസ് ഇത് എ ബി സി ഡി എന്ന് ഇത് ഡി മൈനസ് സി നാല് മൈനസ് ഒന്ന് മൂന്ന് പിന്നെ ഇത് ക്രോസ് ചെയ്യുക എ ഡി മൈനസ് ബി സി അപ്പോൾ മൂന്ന് മൈനസ് നാല് മൈനസ് മൂന്ന് എന്നുള്ള രീതിയിൽ എ ഡി മൈനസ് ബി സി എന്നാണ് വരുന്നത് അപ്പോൾ ഒന്ന് ഇൻറ്റു വർഷം അഞ്ച് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉത്തരം കിട്ടും അടുത്തത് ലസാഹു ആണ് പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് രണ്ട് കൊണ്ട് ചെയ്തു ആറ് രണ്ട് പന്ത്രണ്ട് എട്ട് പതിനാറ് ഒമ്പത് രണ്ട് പതിനെട്ട് മൂന്ന് കൊണ്ട് ചെയ്തു ഇരുമൂന്ന് ആറ് അല്ല ആ മൂ ഓക്കെ രണ്ട് കൊണ്ടോ മൂന്ന് കൊണ്ട് ചെയ്യാം എട്ട് അതുപോലെ വെച്ചു മൂമൂന്ന് അൻപത് വീണ്ടും നമ്മൾ രണ്ടു കൊണ്ട് ചെയ്തു ഒരു രണ്ട് രണ്ട് ഇരുനാല് എട്ട് മൂന്ന് ഇനിയൊന്നും ചെയ്യാനില്ല ആറ് രണ്ട് പന്ത്രണ്ട് ഉണ്ട് ഇവിടെയും പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ടേ ഗുണം പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാലാണ് നമുക്ക് ലസാവു അല്ലെങ്കിൽ എൽ സി എം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ഇനി എതിർ മൂലയിൽ നിന്നും ആ വശത്തിലേക്കുള്ള ലംബ ദൂരമാണ് പതിനഞ്ച് പന്ത്രണ്ടും പതിനഞ്ച് എങ്കിൽ ഹാഫ് ബി എച്ച് അല്ലേ ഉത്തരം ബി ഹാഫ് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് എന്നാണ് ഇപ്പൊ പതിനഞ്ച് ഇൻറ്റു ആറ് നമ്മളുടെ ഉത്തരം തൊണ്ണൂറ് ചന്ദ്രശ്ര സെന്റിമീറ്റർ ഹാഫ് ബി എച്ച് ആ എഴുന്നൂറിന്റെ ഇരുപത് ശതമാനം എത്ര പൂജ്യം എട്ടി പൂജ്യം എട്ടി പതിനാല് നൂറ്റി നാല്പത് എസ് ടു ബി ടു ഈസ് ടു ബിസ് ടു സി നാല് ഈസ് ടു അഞ്ചാണ് ഇത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ചിലർ ചിലര് ഇങ്ങനെയാ ചെയ്യുന്നത് എട്ട് പന്ത്രണ്ട് പതിനഞ്ച് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇനി ഞാൻ തിരിച്ചിട്ട് എന്നുള്ള രീതിയാണ് ചെയ്യുന്നത് എട്ട് പന്ത്രണ്ട് പതിനഞ്ച് ഒരഞ്ചാറ് രീതിയിൽ ഇത് ചെയ്യാം നിങ്ങൾ ഏത് കൂടാണോ ആ രീതിയിൽ ചെയ്യുക വെട്ടിക്കളയാനുണ്ടെങ്കിൽ വെട്ടിക്കളയുക വെട്ടിക്കളയൻ ഇല്ലാത്തത് കൊണ്ട് ഉത്തരം എഴുതി എട്ട് പന്ത്രണ്ട് പതിനഞ്ച് ഒരു സംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി അൻപതാണ് അപ്പൊ ഒരു സംഖ്യ ഇരുപത്തഞ്ച് ശതമാനം അതുപോലെ അതിന്റെ തന്നെ മുപ്പത്തി അഞ്ച് ശതമാനം തമ്മിലുള്ള വ്യത്യാസം ഒരേ ചെയ്തവല്ലേ മുപ്പത്തി അഞ്ചിന്ന് ഇരുപത്തിയഞ്ച് കുറച്ചു അപ്പോ നമുക്കൊരു പത്ത് എന്ന് കിട്ടി ഈ ഒരു സംഖ്യയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതാണ് എങ്കിൽ ആ സംഖ്യ ഇരുന്നൂറ്റി അൻപത് ഇവിടെ വിട്ടാലോ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇനി പ്ലസ് ഡിവിഷനെ പ്ലസ് എന്നും മൈനസിനെ ഡിവിഷൻ എന്നും ഗുണത്തെ മൈനസ് എന്നും പ്ലസ്സിനെ ഗുണമെന്നും പ്രസ്താവിച്ച അൻപത് മൈനസിന് പകരം ഡിവിഷൻ മൈനസ് അഞ്ച് ഈ ഡിവിഷന് പകരം പ്ലസ് മുപ്പത് ഗുണത്തിന് പകരം മൈനസ് ഇനി നാല് പ്ലസ് നാല് ഗുണം നാല് ഇനി ഗുണം കണ്ടപ്പോൾ മൈനസ് നാല് ഡിവിഷൻ കണ്ടപ്പോൾ പ്ലസ് രണ്ട് പ്ലസ് കണ്ടപ്പോൾ ഗുണം പന്ത്രണ്ട് ബോട്ട് ആണ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം പത്തഞ്ച് അൻപതാണ് പ്ലസ് മുപ്പത് മൈനസ് നാല് ഇവിടെ ഡിവിഷൻ ഒന്നുമില്ല ഗുണിക്കുക പതിനാറ് മൈനസ് നാല് ഇപ്പുറത്ത് ഗുണിച്ചു ഇരുപത്തിനാല് എഴുതുക കറക്റ്റ് ആണെന്ന് അറിയത്തില്ല പെട്ടെന്ന് പുറക്കി എഴുതിയതാണ് ഓക്കെ എന്തായാലും ചെയ്യാം മുപ്പത് മുപ്പത്തി നാൽപ്പത് നാപ്പതിന്ന് നാല് പോയാൽ മുപ്പത്തിയാറ് ഇനി ഇത് വരുമ്പോ ഈ നാല് ആദ്യം ഞാൻ കുറച്ചു പതിനാറും ഇരുപതും മുപ്പത്തി ആറ് അപ്പൊ ഉത്തരം രണ്ടും വെട്ടിക്കളഞ്ഞു ഉത്തരം ഒന്നാണ് സി ക്ലിയർ ആണ് നൂറ്റി അറുപത്തി ഒമ്പത് പതിമൂന്നിന്റെ സ്ക്വയർ ഇത് പതിനഞ്ചിന്റെ സ്ക്വയർ ഇത് പത്തൊൻപതിന്റെ സ്ക്വയർ ഇത് ഒന്നിന്റെ സ്ക്വയർ അല്ല അപ്പോ ആൻസർ കൂട്ടത്തിൽ ചേരാത്തത് ബി ആണ് നൂറ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് എൽ ജി എസ്സിന്റെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യമാണ് എൽ ടി എൽ ജി എസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം കവർ ചെയ്തു കാര്യം എൽ ജി എസ് കുറച്ച് ചോദ്യങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇന്ന് തിരിച്ചു വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കാര്യം മറ്റ് എൽ ജി എസുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് എക്സാംസ് ഒക്കെ ചെയ്യാൻ നമ്മൾ പഠിക്കും അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു എൽ ജി എസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം ഏതൊക്കെ വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണ് എൽ ജി എസ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് ധാരണ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൊസ്റ്റൻസ് അപ്പം വന്നത് ഓക്കെ പിന്നെ ഇരുപത്തി രണ്ടിലേക്ക് ഒന്ന് പോകും ഇരുപത്തി ഒന്നിലേക്ക് ഒന്ന് പോകും വീണ്ടും നമ്മൾ ഇരുപത്തി നാലിലേക്ക് തിരിച്ചു വരും ഓക്കെയാണ് അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം ലേൺ വിത്ത് റീജ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ചാനലൊക്കെ ഒന്ന് കാണണം ഓക്കെ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കമന്റ്സ് വായിക്കുമ്പോ അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ